സിനിമാ താരം, മോഡൽ, സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ, ബോഡി ബിൽഡർ, വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ഡോക്ടർ രാജീവ് പിള്ളയ്ക്ക്. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നിരവധി കാഴ്ചകളും വിശേഷങ്ങളുമായി രാജീവ് തൻ്റെ വീട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജീവ് പിള്ള. തിരുവല്ലയ്ക്ക് അടുത്ത് വള്ളംകുളമാണ് ഇത് സ്ഥലം. നന്നൂർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇതാണ് എൻ്റെ വീട്. സോ പ്ലീസ് കമ്മിങ്, വെൽക്കം ടു മൈ ഹൗസ്. ഇതാണ് എൻ്റെ അമ്മ. ഞാനും അമ്മയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 7 കൊല്ലമായി. അപ്പം അമ്മയും ഞാനുമാണ് ഉള്ളത്. അമ്മ ഇവിടെ അടുത്ത് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ സംസ്കൃതം ടീച്ചറായിരുന്നു ഹൈസ്കൂൾ. അവിടുന്ന് റിട്ടയറായി കുറേ വർഷങ്ങളായി. അമ്മ ഇവിടെ തന്നെയാണ്. പഴയ കൺസ്ട്രക്ഷൻ ആണ്, ഇതുപോലെ തന്നെ നിലനിർത്തണമെന്നാണ് ബേസിക്കലി ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം തന്നെയാണ്. ഇവിടുത്തെ ഫാനുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അന്ന് വെച്ചിട്ടുള്ള ഫാനുകളാണ്. അതിപ്പോഴും വർക്ക് ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അച്ഛൻ. അച്ഛൻ 2014 മരിച്ചതാണ്. അപ്പൊ 7 കൊല്ലമായി. അച്ഛനാണ് ഈ വീട് വെച്ചത് തന്നെ. അത് വച്ചിട്ട് ഇപ്പോൾ 45-46 വർഷത്തോളമായി. അന്ന് അച്ഛൻ ഗൾഫിലായിരുന്നു. രാജീവ് അന്ന് ജനിച്ചിട്ടില്ല, മൂത്ത മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനന്ന് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, നാഷണൽ ഹൈസ്കൂൾ വള്ളംകുളം. നമ്മുടെ അടുത്ത് തന്നെയാണ് ആ സ്കൂള്. അവിടെ 30 വർഷത്തോളം ഞാൻ അധ്യാപനം നടത്തി. ഇനി ഇപ്പോൾ റിട്ടയറായി. ഇത് ഡയറ്റിൻ്റെ കൂടെയുള്ള സലഡാണ്. എൻ്റെ കാർബ് റിക്വയർമെൻ്റ് സലഡാണ്. ഇയർ റൗണ്ട് ഡയറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് അമ്മ സ്നേഹത്തോടെ കൊണ്ട് തന്നാണ്. സാധാരണ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഉണ്ടാക്കി വെക്കും, ഞാൻ പോയി എടുത്ത് കഴിക്കാണ് പതിവ്. ഷൂട്ടായതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ്. ഇന്ന് പിന്നെ ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഡയസ് സ്ട്രെയിറ്റ്സിലാണ്, 3 വിക്കറ്റ് പോയിട്ടിരിക്കുക. അപ്പോൾ കുറച്ച് ടെൻഷനുണ്ട്. അടുത്തൊരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വായിക്കാൻ പോകുന്നല്ലോ. ഇവിടെ എല്ലാവരും കൂടുതലൊരു സ്ഥലമാണ്. അവിടെ പോയി ചുമ്മാ സംസാരിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ഇവിടെ ടി വി ആണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ അത്രയുള്ളൂ. ഇത് പഴയ തൊഴുത്താണ്. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കും അഞ്ചാറ് പശുക്കളും പിന്നെ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പശുക്കളെല്ലാം കൊടുത്തു. എന്നൊക്കെ ഇവിടെ നിറച്ച് പശുക്കളായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും തടിയൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. കുറച്ച് തടിയൊക്കെ ഉണ്ട്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു ഈ ലോക്ക്ഡൗൺ സമയത്ത്. അപ്പോൾ കുറച്ച് മാവ് ഒക്കെ പെടന്ന് വീണിട്ടുണ്ടായിരുന്നു. എക്സസൈസിൻ്റെ ഭാഗമായി ഇത് വെട്ടി കണ്ടിച്ച് ഇവിടെ കയറ്റിയായിരുന്നു എൻ്റെ പരിപാടി. അതിൻ്റെ എൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നതും ആ കാണുന്നതും ആ കാണുന്നതും ഒക്കെ.
ഇവനാണ് ഹരികുമാരൻ തമ്പി. ഇവന് രണ്ട് ഒരു അനിയനും ഒരു അനിയത്തിയും ഉണ്ടായിരുന്നു, ശിവകുമാരൻ തമ്പി, ഇന്ദുലേഖ കെ പി. അപ്പോൾ അവരെ രണ്ടുപേരെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇവനാണിപ്പോൾ എൻ്റെ കൂടെ. ഇവന് ഇവൻ്റെ അമ്മയുണ്ട് സുകുമാരി, അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടോ, അവൻ ചാടി ഇറങ്ങണം. ആക്ച്വലി ഈ പറമ്പിൽ മുഴുവൻ ഞങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചുകൊണ്ട് നടന്നതാണ്. ഇവിടെയും കളിക്കുമായിരുന്നു, ഇവിടെയും കളിക്കുമായിരുന്നു. അപ്പുറത്തെ വീട് ആ കാണുന്ന ആ വീടാണ്, അവിടുത്തെ പറമ്പിലും കളിക്കുമായിരുന്നു. ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എന്ത്, അന്ന് രാവിലെ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരിക എന്നുള്ളതല്ലാതെ വേറെ പഠിക്കണമെന്നോ അങ്ങനത്തെ യാതൊരു വിചാരവും ഇല്ലായിരുന്നു. ഇവഞ്ചലി ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കളിയൊക്കെ പൂർണ്ണമായും നിന്ന്. ഈ പറമ്പിലെ കളിയൊക്കെ വളരെ കുറച്ചേ കാണാറുള്ളൂ. എനിവേ, ദാറ്റ് ഈസ് എ നോർമൽ തിങ്. പിന്നെ പണ്ട് ദൂരദർശൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൻറ്റീന വെക്കുന്ന കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയുടെ കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ എക്സസൈസ് ചെയ്യാൻ കെട്ടിയ സാധനമാണ്. അന്ന് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ തൂങ്ങണം എന്നുള്ള മാത്രമേ അറിയത്തുള്ളൂ. അന്ന് കെട്ടിയ സാധനമാണ്. അതിനിടയിൽ കൂടി ഇപ്പം എന്താ, അതിന് ചുറ്റും മരം വളർന്നു. ഇവഞ്ച്വലി ഇവിടെ ഞാൻ ഇപ്പോഴും വന്ന് രാവിലെ എക്സസൈസ് ചെയ്യും. സോ ഇതെന്താ പറയുക, ഇറ്റ് ഗ്രൂ അപ്പ് വിത്ത് മീ. എൻ്റെ കൂടെ തന്നെ വളർന്നൊരു സാധനമാണിത്. ഈ മരം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന വഴണ, ചിലർ വശന എന്ന് പറയും, ആ ഒരു മരമാണ്. ഇത്രേ വളരത്തുള്ളൂ, ഇതിന് ഈ ഒരു വിട്ടേ കാണത്തുള്ളൂ. പക്ഷേ അത് സർപ്രൈസ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇത് വളരുക എന്നുള്ളത് ഞാൻ വേറെ കണ്ടിട്ടില്ല. ബട്ട് ഇവഞ്ച്വലി അത് നന്നായി. പണ്ടിങ്ങനെ ചുറ്റിയൊക്കെ കെട്ടേണ്ടി വരുമായിരുന്നു, ഇപ്പം എന്ത് ചെയ്താലും ഇത് അനങ്ങത്തില്ല. ഐ മീൻ ഇതിന് എത്ര ഭാരം വേണേ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ഒരു പാരറ്റസ് ആയിട്ട് മാറി. ആയിരത്തി തൊള്ളായിരത്തി 1970കളിലെ ഒരു സ്റ്റൈലിലെ വീടാണ്, ഇപ്പോഴും അത് തന്നെ നിലനിർത്തി പോവാണ്. അപ്പം എന്താ പറയുക, പലരും പറയാറുണ്ട് എന്തുകൊണ്ട് ഇത് മാറ്റിയിട്ട് ഒന്നുകൂടെ പുതുക്കി പണിതുകൂടാ എന്നുള്ളത്. പക്ഷേ ബേസിക്കലി എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഇത് മാറ്റണമെന്ന് ഒരാഗ്രഹവും ഇല്ല. ഇതുപോലെ തന്നെ നിർത്തണമെന്നാണ് ഒരാഗ്രഹം. അറ്റകുറ്റ പണികൾ ചെയ്തിട്ടാണെങ്കിലും ഇവിടെ തന്നെ നിൽക്കണം. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ് എൻ്റെ, ഇൻഫാക്ട് നന്നൂരെന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. സോ ഇറ്റ്സ് വെരി സൈലൻ്റ് ഓവർ ഹിയർ, വെരി കാം. ഇവിടെ മരങ്ങളും എല്ലാം ഉണ്ട്. ഐ ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.